हाय फ्रेंड्स, अस्सलामु अलैकुम। पनिकूर कैल इत साधारण एल्लावर्क्कुम अरियावुन्न ओरु औषध सस्यमाणल्लो। पनिकूर्क, ञ्वरैल, कन्निकूर्क एन्नी पल पेरुकळिलायि इत अरियप्पेडुन्नु। आयुर्वेदम, सिद्धम, नाट्टुवैद्यम, गृहवैद्यम तुडंगि ഒട്ടുമിക്ക എല്ലാ ചികിത്സാ രീതികളിലും പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു ഔഷധിയാണ് പനിക്കൂർക്ക। ബാല ചികിത്സാ രീതികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണിത്। പനി, കഫക്കെട്ട്, ശ്വാസംമുട്ട്, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ രാപ്പനി, വിരശല്യം തുടങ്ങി ഒട്ടുമിക്ക രോഗങ്ങൾക്കും ദോഷരഹിതമായ ഒരു പച്ചമരുന്നായി ഇത് ഉപയോഗിച്ചു വരുന്നു। നാട്ടുവൈദ്യ ചികിത്സാ രീതികൾ ഞാൻ കുറച്ച് പരിചയപ്പെടുത്താം। കുട്ടികളിൽ ഉണ്ടാകുന്ന രാപ്പനിക്ക് ഇതിന്റെ ഇല രണ്ടോ മൂന്നോ എണ്ണം എടുത്ത് വാട്ടി പിഴിഞ്ഞ നീരിൽ അല്പം തേനും ചേർത്ത് കൊടുക്കാം। പിന്നെ അതുപോലെ തന്നെ കഫക്കെട്ട്, കുട്ടികൾക്ക് ഉണ്ടാകുന്ന കഫക്കെട്ടിന് പനിക്കൂർക്ക രണ്ടോ മൂന്നോ എണ്ണം എടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഇവ ചതച്ച നീരിൽ അല്പം തേനും ചേർത്ത് രണ്ടോ മൂന്നോ നേരമായിട്ട് കൊടുക്കാം। ഇതും വളരെ റിസൾട്ട് കിട്ടുന്നതാണ്। ആയുർവേദ ഔഷധമായ കൊമ്പൻ ജാതി, ഗോപിചന്ദനാദി തുടങ്ങിയ ഗുളികകളിൽ ചേർത്ത് കൊടുക്കാൻ വൈദ്യന്മാർ കൂടുതലും നിർദ്ദേശിക്കുന്നത് ഈ പനിക്കൂർക്ക നീര്, അതുപോലെ തുളസി നീര് എന്നിവയെല്ലാമാണ്। വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ ഔഷധിയെ നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും। ഇത് വലിയവർക്കും ഉപയോഗിക്കാവുന്നതാണ്, കുട്ടികൾക്കാവുമ്പോൾ ചെറിയ അളവിൽ ഉപയോഗിക്കുക, വലിയ ആളുകൾ അതിനനുസരിച്ചിട്ട് പനി, കഫക്കെട്ട് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ നീര് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും। ഇതൊരു രോഗപ്രതിരോധ ശേഷിയും കൂടിയുള്ള ഒരു നല്ലൊരു ഔഷധ സസ്യമാണ്। ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു। ലൈക്ക് ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയറും ചെയ്യണം। ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം। താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും।